മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബഹുജന സംഘടനയാണ് MSF. മുസ്ലിം ലീഗിനകത്തേക്ക് ചെറുപ്പക്കാർ കടന്നു വരുന്നത്, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ക്രിയേറ്റീവായ വിഭാഗം, മുസ്ലിം ലീഗിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തുന്ന വിഭാഗം, ക്യാമ്പസുകളിൽ മുസ്ലിം ലീഗിൻ്റെ ശബ്ദമുയർത്തുന്ന വിദ്യാർത്ഥികൾ, ആ വിഭാഗമാണ് MSF. അതുമാത്രമല്ല, ആ MSF വെറും പുരുഷന്മാരുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ സംഘടന മാത്രമായി ചുരുങ്ങിയിരുന്നു. അവിടെ നിന്നാണ് ഹരിത എന്ന വനിതാ വിഭാഗത്തിന് MSF രൂപം നൽകുന്നത്. അതോടുകൂടി MSF മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ മുഖം തന്നെ മാറുകയായിരുന്നു. നിരവധി പെൺകുട്ടികൾ പച്ച പതാകയുമേന്തി തെരുവിലും ക്യാമ്പസുകളിലും മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന കാഴ്ച പിന്നീട് ലോകം കണ്ടു. മാധ്യമങ്ങളിൽ നിരവധി ചിത്രങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. വലിയ മാറ്റമാണ് മുസ്ലിം ലീഗിനകത്ത് ഉണ്ടാക്കിയത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കടന്നു വരാൻ പറ്റാത്ത ഒരു സംഘടനയാണ് എന്നും, സ്ത്രീകൾക്ക് അംഗീകാരം നൽകാത്ത സംഘടനയാണ് എന്നും, സ്ത്രീകളെ രണ്ടാം നിര ആളുകളായി ചിത്രീകരിക്കുന്ന, അങ്ങനെ മാത്രം കണക്കാക്കുന്ന സംഘടനയാണ് എന്നുമുള്ള ഒരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാനും ഈ ഹരിതയിലൂടെ മുസ്ലിം ലീഗിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ആ ഹരിതയെ അതേപടി ഇല്ലാതാക്കാനാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഹരിത ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളി എന്നത് മുസ്ലിം ലീഗിനകത്തെ പുരുഷ മേൽക്കോയ്മക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. മുസ്ലിം ലീഗിലെ MSF പുരുഷ മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുന്ന, അവർക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ് ഹരിതയിലെ പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് അവകാശബോധമുണ്ടായപ്പോൾ, അവർക്ക് സംഘടനാബോധമുണ്ടായപ്പോൾ, സംഘടിക്കാൻ കഴിയുമെന്ന അവസ്ഥ വന്നപ്പോൾ അവർ സംഘടിതമായി നിന്ന് പുരുഷ മേൽക്കോയ്മക്കെതിരെ ശബ്ദമുയർത്തി. അതിനെ അടിച്ചമർത്താൻ എല്ലാ പുരുഷ മേൽക്കോയ്മ സ്ഥിതി ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലും സംഘടനയിലും ചെയ്യുന്ന ഒരേയൊരു പ്രവൃത്തിയാണ് അവരെ ലൈംഗികമായും അതോടൊപ്പം തന്നെ മാനസികമായും തളർത്തുക എന്നാണ്. അവസാനം പറയുന്ന വാക്കാണ് നീയൊരു പെണ്ണാണ്. നീയൊരു പെണ്ണാണ് എന്ന വാക്ക് പറഞ്ഞ് പെണ്ണിനെ പെണ്ണാണ് എന്ന് ഓർമ്മപ്പെടുത്തി മാറ്റി നിർത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഇതുകൊണ്ട് ഇതിൽ ഒന്നും കാര്യമില്ല എന്നും, നിങ്ങൾക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കുക, അതിനുള്ള ശ്രമമായിരുന്നു PK നവാസ് നടത്തിയത്, മുസ്ലിം ലീഗിലെ MSF സംസ്ഥാന നേതാക്കൾ നടത്തിയത്. എന്നാൽ അണികൾ അങ്ങനെയായിരുന്നില്ല. നേതാക്കൾ അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിലും പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്ന് മുസ്ലിം ലീഗിനെതിരെ നടത്തുന്ന ഒരു മുഖാമുഖ പോരാട്ടമായി ഇന്നത് മാറിയിരിക്കുന്നു. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ പുരുഷ മേൽക്കോയ്മ പ്രതിനിധാനം ചെയ്യുന്ന നേതൃത്വവും, മറുഭാഗത്ത് MSF അണികൾ. 12 ജില്ലാ കമ്മിറ്റികൾ ഹരിതയ്ക്കെതിരെ നടപടി എടുക്കരുതെന്നും, ഹരിത നേതാക്കൾക്കെതിരെ നടപടി എടുക്കരുതെന്നും ആവശ്യപ്പെട്ട് 12 MSF ജില്ലാ കമ്മിറ്റികൾ മുസ്ലിം ലീഗിന് കത്തയച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ മുസ്ലിം ലീഗും MSF മുഖാമുഖം നിന്ന് പോരാടുന്ന അവസ്ഥ. ഇതിലൊരു നിലപാട് എന്തായാലും മുസ്ലിം ലീഗ് നേതാക്കൾക്ക് എടുത്തേ തീരൂ. ഇതിലൊരു നിലപാട് എന്തായാലും മുസ്ലിം ലീഗിലെ മറ്റ് വിഭാഗങ്ങൾക്ക്, മറ്റ് സംഘടനകൾക്ക് എടുത്തേ തീരൂ. എല്ലായ്പ്പോഴും തങ്ങൾ കുടുംബാംഗങ്ങൾ പറയുന്നത് കേട്ടും, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കേട്ടും, അല്ലെങ്കിൽ ഉന്നതാധികാര സമിതി പറയുന്നത് കേട്ടും അതേപോലെ അനുസരിച്ച് പോകുന്ന ഒരവസ്ഥ എല്ലാ കാലത്തും മുസ്ലിം ലീഗിനകത്ത് ഉണ്ടായിരുന്നു. അത് പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറയുകയാണ് MSF വിദ്യാർത്ഥിനികൾ. മുനവറലി തങ്ങൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ മുനവറലിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നടക്കില്ല എന്ന്. PMA സലാമും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കളും വിളിച്ചു ചേർത്ത യോഗത്തിൽ പറഞ്ഞു നടക്കില്ല എന്ന്. കാരണം PK നവാസ് ഞങ്ങളെ അപമാനിച്ചു, മുഖത്ത് നോക്കി വളരെ മോശമായ രൂപത്തിൽ സംസാരിച്ചു, തങ്ങൾ വേശ്യകളാണ് എന്നുവരെ PK നവാസും MSF സംസ്ഥാന നേതാക്കളും പറഞ്ഞു നടന്നു. അതുകൊണ്ട് അവർക്കെതിരെ നടപടി വേണം എന്ന ഉറച്ച നിലപാടിലാണ് പെൺകുട്ടികൾ. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഇതൊരു പെൺകുട്ടികളുടെ 10 പെൺകുട്ടികളുടെ ഒരു കലാപമായിട്ട് ചുരുക്കിക്കാണാനായിരുന്നു ലീഗ് ആദ്യം മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് അവിടെ നിന്നും കൈവിട്ടുപോയി. ഇപ്പോൾ 10 ജില്ലാ കമ്മിറ്റികൾ, MSF ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും, എന്തിനേറെ പറയുന്നു, ക്യാമ്പസുകളിലെ, സർവകലാശാല ക്യാമ്പസുകളിലെ MSF യൂണിറ്റ് അടക്കം ഈ വിദ്യാർത്ഥിനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസ് MSF സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ ക്യാമ്പസാണ്. അവർക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ്. ആ ക്യാമ്പസിൽ
മുഴുവൻ എം എസ് എഫ് വിദ്യാർത്ഥികളും എം എസ് എഫിൽ നിന്ന് രാജിവെച്ചു കഴിഞ്ഞു. യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡന്റും അടക്കം അവർ എന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു കത്തെഴുതി. ആ കത്തിൽ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ബഹുമാന്യരെ, എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ ഹരിത സംസ്ഥാന ഭാരവാഹികളുടെ ന്യായമായ പരാതിയിൽ നിലവിൽ നടപടിയൊന്നും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഈ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നതിന് പ്രയാസമുള്ളതിനാൽ എം എസ് എഫ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് കമ്മിറ്റിയിലെ മുഴുവൻ ഭാരവാഹികളും രാജിവെക്കുന്നു എന്ന് അഡ്വക്കേറ്റ് വി അനസ് പ്രസിഡന്റ് കെ സി അസറുദ്ദീൻ ജനറൽ സെക്രട്ടറി. ഇതാണ് എം എസ് എഫിൻ്റെ കാലിക്കറ്റ് ക്യാമ്പസിലെ യൂണിറ്റ് നൽകിയ കത്ത്, രാജിവെച്ചുകൊണ്ട് കത്ത്. എല്ലാവരും രാജിവെക്കുന്നു. അതുമാത്രമല്ല, എം എസ് എഫിൻ്റെ അഖിലേന്ത്യ സീനിയർ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുസമ്മദ് ഇതിനകം തന്നെ രാജിവെച്ചു കഴിഞ്ഞു. അങ്ങനെ രാജി ഒരു തുടർക്കഥയായി മാറുകയാണ് എം എസ് എഫിനകത്ത്. ഒരു പുതു തലമുറ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത് അതിനകത്തേക്ക് കടന്നു വരുന്ന പുതുതലമുറയാണ്. ആ പുതുതലമുറയെ നല്ല രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകി പാർട്ടിയുടെ അച്ചടക്കമുള്ള ഭടന്മാരായി പ്രവർത്തകരായി മാറ്റിയെടുക്കുന്നതിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടി വിജയിക്കുന്നത്. ആ പുതുതലമുറയാണ് മുസ്ലിം ലീഗിനെ തള്ളിപ്പറയുന്നത്. എന്നുവെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും കരുത്തുറ്റ വിഭാഗം, നാളെ മുസ്ലിം ലീഗിനെ നയിക്കേണ്ട വിഭാഗം, ആ വിഭാഗം മുസ്ലിം ലീഗിൽ നിന്ന് അകന്നു പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അകന്നു പോവുക മാത്രമല്ല, മുസ്ലിം ലീഗിനോട്, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തോട് മുഖാമുഖം നിന്ന് പോരാടുകയാണ് എം എസ് എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു സംഘടനാ പ്രശ്നം മാത്രമായി അവശേഷിക്കുന്നില്ല, ഇത് ഒന്ന് രണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, മുസ്ലിം ലീഗിൻ്റെ പുരുഷ മേൽക്കോയ്മക്കെതിരെ, പുരുഷ മേധാവിത്വത്തിനെതിരെ നടത്തുന്ന ഒരു കലാപം. രണ്ട്, എല്ലായ്പ്പോഴും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവസാനം തങ്ങൾ കുടുംബം തീരുമാനിക്കുമെന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു പതിവ് രീതിയുണ്ട്. പ്രശ്നങ്ങൾ ഉയർന്നു വരും, ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും, ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ തങ്ങൾക്ക് കൈമാറും. അത് ആരായാലും ഹൈദരി ശിഹാബ് തങ്ങളാണ് ഇപ്പോൾ നേതാവെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. പിന്നീടത് അടുത്തത് ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആയിരിക്കാം. അദ്ദേഹത്തിന് വിടുക എന്ന രീതിയാണ് ഉണ്ടായിരുന്നത്, ആ രീതിയും മാറിയിരിക്കുന്നു. തങ്ങൾ കുടുംബം പറയുന്നത് അതേപോലെ അനുസരിക്കുന്ന, അതേപോലെ കേട്ട് മിണ്ടാതെ ഇരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു മുസ്ലിം ലീഗിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നതെങ്കിൽ അതും മാറിയിരിക്കുന്നു. മുനവർ അലി തങ്ങളുടെയും സാദിഖ് അലി തങ്ങളുടെയും മുഖത്ത് നോക്കി തങ്ങൾമാർ പറയുന്നത് അനുസരിക്കാൻ കഴിയില്ല എന്നും അത് നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്നും പറയാൻ കഴിയുന്ന ചങ്കൂറ്റമുള്ള ഒരു വനിതാ വിഭാഗം, വനിതകൾ മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വരുന്നു. അത് പുരുഷന്മാരല്ല, വനിതകളാണ് എന്നോർക്കണം. എന്നുവെച്ചാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം, തങ്ങൾ കുടുംബത്തെ തള്ളിപ്പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ സംഘടനാ ശിലയിലെ ഏറ്റവും മുകളിലത്തെ ആളായ, ആ മുകളിലത്തെ ദൈവം പോലെ കണക്കാക്കുന്ന ആ തങ്ങളെയും അവരുടെ നിലപാടുകളെയും തള്ളിപ്പറയാൻ, അനുസരിക്കാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു പുതുതലമുറ ഉയർന്നു വരുന്നു മുസ്ലിം ലീഗിനകത്ത് എന്നതാണ്. മൂന്നാമത്തെ കാര്യം, മുസ്ലിം ലീഗ് എന്നത് എല്ലാ കാലവും ഈ മതത്തിൻ്റെയും അതോടൊപ്പം തന്നെ മതവർഗീയതയുടെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് നിന്നു പോകുന്ന ഒരു സംഘടനയായിരുന്നു, അതിനെയും നിരാകരിക്കുന്നു എന്നതാണ്. ആ മതശാസനങ്ങൾ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വിളിച്ചു പറയുന്ന പുതുതലമുറ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അങ്ങനെ രാഷ്ട്രീയമായും ആശയപരമായും വലിയ വെല്ലുവിളികളെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കേസോ സാമ്പത്തിക അഴിമതിയോ ആണെങ്കിൽ മുസ്ലിം ലീഗിന് അത് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആശയപരമായ ഭിന്നത, ആശയപരമായി അടിത്തറയിലുണ്ടാകുന്ന ഭിന്നത, മുഖാമുഖം നിന്ന് മുസ്ലിം ലീഗും എം എസ് എഫും നടത്തുന്ന ഈ പോരാട്ടം, അതൊക്കെ മുസ്ലിം ലീഗിനെ എവിടെ കൊണ്ടെന്ന് എത്തിക്കുമെന്നത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ നമ്മളെ കാണിച്ചു തരും എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്.